രാജ്യം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ കോൺഗ്രസ് ഉൾപ്പെടെ മുഴുവൻ ദേശീയ പാർട്ടികളും പരാജയപ്പെട്ടെന്ന് പി സി ജോർജ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അടിയന്തരാവസ്ഥയെ വെല്ലുന്ന വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും രാജ്യത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ദേശീയ പ്രക്ഷോഭത്തിന് പോലും നേതൃത്വം നൽകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും പി സി പറഞ്ഞു. ഇവിടെ പ്രതിപക്ഷമുണ്ടോ ഇന്ത്യയിൽ? അതാണ് ചോദ്യം. പട്ടാളത്തലവന്മാരെ വിളിച്ചുകൂട്ടി യുദ്ധസന്നാഹത്തോടുകൂടി ഒരു പ്രധാനമന്ത്രി നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അതിലൂടെ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ 120 കോടി ജനം വലഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ ഒരു പ്രക്ഷോഭം, ഒരു ജനകീയ പ്രക്ഷോഭം നടത്താൻ ഇന്ത്യയിലെ ദേശീയ കക്ഷികൾ ദയനീയമായി പരാജയപ്പെട്ടു. ഈ ദേശീയ കക്ഷികളെല്ലാം പിരിച്ചുവിടണം തന്നെ. എന്തിനു കക്ഷികൾ? ജനങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാത്ത രാഷ്ട്രീയ കക്ഷികളുടെ പ്രസക്തി എന്താ? അതുകൊണ്ട് യാതൊരു കാരണവശാൽ ദേശീയ കക്ഷികളെ രാഷ്ട്രീയമായി യോജിക്കാൻ ഇന്ത്യയിലെ ജനത കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്കെതിരെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഹെലികോപ്റ്റർ കുംഭമാണ് ഉൾപ്പെടെയുള്ള വിവിധ അഴിമതികൾ ചൂണ്ടിക്കാട്ടി മോദി പ്രതിപക്ഷത്തെ വിലക്കെടുത്തിരിക്കുകയാണെന്നും പി സി കുറ്റപ്പെടുത്തി. കേരളത്തിലെ പ്രശ്നങ്ങളും വാർത്താ സമ്മേളനത്തിൽ പി സി ഉന്നയിച്ചു. കേസിനെ നേരിടുന്ന എം എം മണിയിൽ നിന്ന് രാജി ആവശ്യപ്പെടാൻ ധാർമ്മികമായ അവകാശം പാർട്ടിക്കില്ലെന്നും പി സി ജോർജ് കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടിയെ നിധിസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയതോടെ കേരളത്തിലെ കോൺഗ്രസ് തകർന്ന് 3 തട്ടില്ല എന്നും പി സി ജോർജ് പറഞ്ഞു. നോട്ട് വിഷയത്തിൽ പ്രാദേശിക പാർട്ടികളെ സംയുക്തമായി സംഘടിപ്പിച്ച് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെടുകയാണ് ആവശ്യമെന്നും ഇത് സംബന്ധിച്ച് തന്റെ തീരുമാനം ജനുവരി 3 അറിയിക്കുമെന്നും പി സി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.